വെൽക്കം ടു എ ഫ്രഷ് എപ്പിസോഡ് ഓഫ് വിടമാട്ടെ. കോട്ടയം എന്ന് കേട്ട് കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പ്രിയങ്കരനായിട്ടുള്ള നടനുണ്ട്, കോട്ടയം നസീർ. ഇന്ന് എൻ്റെ ഒപ്പം വിടമാട്ടയിലുള്ളത് കോട്ടയം നസീർ ഇക്കയാണ്. ഹലോ ഇക്ക, വെൽക്കം ടു മൈ ഷോ വിടമാട്ടെ. ഒരുപാട് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കുറച്ച് പേർക്കൊക്കെ അറിയാം എന്താണ് ഇക്ക ഇവിടെ യു എയിൽ വന്നിരിക്കുന്നതിന്റെ കാരണം. എന്നാ അറിയാൻ മേലാത്ത കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടി പറയൂ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം. ഞാൻ വന്നിരിക്കുന്നത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് എൻ്റെ ഒരു ബുക്ക് റിലീസാണ്. 52 പെയിന്റിങ്ങുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഫി ടേബിൾ ബുക്ക് പോലത്തെ, ആർട്ട് ഓഫ് മൈ ഹാർട്ട് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ഞാൻ വരച്ച പടങ്ങളാണ് അതിനകത്ത് മുഴുവനും. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 33 പെയിൻറ്റിങ്സ് ഞാനിവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 2 to 2 ആയിരുന്നു അതിൻ്റെ ഇനാഗ്രേഷൻ. ഇനി ഒരു 13 വരെ ഏതാണ്ട് 11 ആണ് അറിയാവില്ല, അപ്പം ഞാനിവിടെ ഉണ്ടാവും. അതിനാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ആർട്ട് ഓഫ് മൈ ബുക്ക് ഹാർട്ട്, ആർട്ട് ഓഫ് മൈ ഹാർട്ട് എന്ന് പറയുന്നത് ഇക്കയുടെ പെയിൻറ്റിങ്സിന്റെ ഒരു കളക്ഷൻ ആണ്. അതെ അതെ അതെ. ഇപ്പൊ നമ്മള് വരച്ചു വെച്ചിരിക്കുന്ന പെയിന്റിങ്സ് ചിലപ്പോ എല്ലാവർക്കും മേടിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. നമ്മൾ അതിനൊരു വില ഉണ്ടാവും. വരച്ച ഒറിജിനൽ പെയിന്റിങ്സ് നമുക്കൊരു വില ഇടുമല്ലോ. അപ്പൊ അത്രയും പൈസ കൊടുത്ത് മേടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ എല്ലാ പെയിന്റിങ്സും കൂടെ ചേർത്തിട്ടുള്ള ഒരു കളക്ഷൻ, അപ്പൊ അത് ഏറ്റവും മനോഹരമായിട്ട് ഒരു ബുക്കിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇപ്പം പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇക്കൊരു ആർട്ടിസ്റ്റാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, എല്ലാ കാര്യവും നമുക്കറിയാം. പക്ഷെ പെയിന്റിങ് ചെയ്യുന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾ റീസെന്റ് ഞാനൊക്കെ അറിയുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം? ചെറുപ്പം തൊട്ടേ പെയിന്റിങ് ചെയ്തുകൊണ്ടിരുന്നാണോ? ഹൗ, എങ്ങനെയാണ് പിക്ക് ചെയ്തത്, ലൈക്ക് ഈ ഒരു ഹോബി പിക്ക് ചെയ്തത്? ഇതൊരു ഹോബിയല്ല, ഇതൊരു പാഷനാണ്. അതായത് ഞാൻ 10 കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കറുകച്ചാലിൽ AP Arts എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രോയിങ് സ്കൂൾ ഉണ്ടായിരുന്നു. ഓക്കേ. എ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു അതിന്റെ സ്ഥാപകൻ. അവിടെ ഞാനൊരു 3 KGC KGT എന്ന് പറഞ്ഞ 2 കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്, 3. അല്ലാണ്ട് നാട്ടില് കറുകച്ചാലിൽ ഞാൻ ആ പ്രദേശത്തൊക്കെ തന്നെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മിമിക്രിയിൽ വരുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മിമിക്രി വന്നത്. മിമിക്രി വന്ന് പിന്നെ സിനിമയിലൊക്കെ അത്യാവശ്യം വേഷങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മുടെ ഒരു തിരക്കിൻ്റെ ഇടയിൽ പിന്നെ വരയ്ക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നീട് എപ്പോഴോ ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ പടങ്ങളൊക്കെ വരയ്ക്കും, നമ്മുടെ സുഹൃത്തുക്കളെ കാണിക്കും, സിനിമയിലുള്ള ആൾക്കാരെ കാണിക്കും. അപ്പോൾ അങ്ങനെ പലരെയും കാണിച്ചപ്പോൾ അവരത് പറഞ്ഞു, ഇതൊരു വലിയ കഴിവാണ്, ഇത് നിങ്ങൾ വേറെ എന്തിൻ്റെ പേരിൽ മാറ്റി വെക്കരുത്, കാര്യം വര അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേരുടെ പ്രോത്സാഹനം കിട്ടിയിരുന്നു. ഇവിടെ ഞാനൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ വരച്ച വന്നിട്ടുണ്ട്. അന്നൊന്നും അത്ര സീരിയസ് ആയിട്ട് വരച്ചിട്ടില്ല, കുറച്ച് പടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ലാലേട്ടന് പെയിൻറ്റിങ്സ് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കൊള്ളാം, നല്ലതാണല്ലോ, ഇനി വരയ്ക്കണം, എനിക്കൊരു പെയിൻറ്റിങ് തരണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ള വലിയ വലിയ കളക്ഷൻസ് പെയിൻറ്റിങ്സ് ഒക്കെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഹൻലാലിനെ പോലെ ഒരാൾ, അത്രയും വലിയൊരു കലാകാരൻ, ഒരുപാട് ഒരുപാട് വലിയ വലിയ പെയിൻറ്റിങ്സ് കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരാൾ നമ്മളോട് ഒരു പെയിൻറ്റിങ് ആവശ്യപ്പെടുന്നു, നമ്മളോട് അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇതങ്ങനെ ഒരു നമ്മളൊരു നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല, ഒരു ശ്രമം നടത്തി നോക്കാം. പിന്നീട് അതിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തു. ഒരു 160 ചിത്രങ്ങൾ ഇപ്പോൾ വരച്ചു കഴിഞ്ഞു. അതിലെ ഓയിൽ പെയിൻസും അക്രിലിക്കും വാട്ടർ കളറും സോഫ്റ്റ് പേസ്റ്റിലും കളർ പെൻസിലും എന്ന് വേണ്ട എല്ലാം ചെയ്തു. കോവിഡ് സമയത്തായിരിക്കും ഇത് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തത്? അല്ലല്ല, 2014 ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ കുറച്ച് സീരിയസ് ആയിട്ട് ഇതിനെ കാണുകയും കുറേ വലിയ ചിത്രങ്ങളൊക്കെ വരച്ചു തുടങ്ങിയത്. അപ്പോൾ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, കുറേ വരച്ചു കൂട്ടിയപ്പോഴത്തേക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു എക്സിബിറ്റ് ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് 2018 October 2 ദർബാർ ഹാളിൽ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ ആയിരുന്നു. അത് ആ വലിയ ഹാൾ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ദർബാർ ഹാൾ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു പെയിൻറ്റിങ് എക്സിബിഷനും അതിൻ്റെ ഒരു ചടങ്ങും ഒക്കെ ആയിരുന്നു. വലിയ ഫംഗ്ഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും അല്ലാതെ സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് പേര്, പ്രമുഖരായിട്ടുള്ള ആൾക്കാർ പങ്കെടുത്ത ഒരു എക്സിബിഷനായിരുന്നു. അത് വൻ വിജയമായിരുന്നു. പക്ഷെ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടാവൂല ആ സമയത്ത്. പക്ഷെ കോവിഡ് ടൈമിൽ ആൾക്കാരെല്ലാം ഫ്രീ ആയിരുന്നല്ലോ, നമ്മുടെ എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവരും വീട്ടിൽ തന്നെ അടച്ചൊതുങ്ങി ഇരുന്നുകൊണ്ട് കൂടുതൽ സമയം അവർ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ TV പോലെയുള്ള മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ കാണുന്നുണ്ട്. ആ സമയത്ത് ഇത് റീച്ചായി. ഞാനന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാര്യം എൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുകളിന് പോകാൻ പറ്റുന്നില്ല, സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല,
അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കിന് ഞാനൊരു ചലഞ്ചായിട്ട് ഞാൻ എടുത്തു ഓരോ ദിവസവും ഓരോ പെയിന്റിങ് വരച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ആദ്യം 21 പെയിന്റിങ്ങുകൾ ചെയ്തു, 21 ദിവസം ഒരു പെയിന്റിംഗ് ചെയ്തു. വാട്ടർ കളർ പെയിന്റിംഗ് ആയിരുന്നു കൂടുതൽ ചെയ്തത്, അക്രലിക്കും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓയിൽ പെയിന്റ് വേറെ വലിയ പെയിന്റിങ്സ് ചെയ്തുകൊണ്ടിരുന്നു. കാര്യം ഓയിൽ പെയിന്റ്സ് ചെയ്യണം ഒരുപാട് സമയം വേണം, ചെയ്യണമെങ്കിൽ ഉണങ്ങി ചെയ്ത് ചെയ്യണം, പിന്നെ അങ്ങനെയൊക്കെ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അതും സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ നമ്മൾ പിന്നെ കുറെ സമയം ടി വി കാണുക, സോഷ്യൽ മീഡിയയിൽ ഇരിക്കുക, അങ്ങനെ ഒരു ഞാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല എനിക്ക് പണ്ടില്ല. അങ്ങനെ 21 ദിവസം കൂടെ വീണ്ടും ലോക്ക്ഡൌൺ നീണ്ടപ്പോ അത് 42 പെയിന്റിങ് ആയി. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചു, പിന്നെ കുറെ പിന്നെയും വരച്ചു. അങ്ങനെ ഏതാണ്ട് ഒരു 150-160 പെയിന്റിങ്സ് ഉണ്ടായിരുന്നു. അതില് 33 പെയിന്റിങ് ആണ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഷാജ ബുക്ക് ഫെയറില് നാദൃശിക്ക വന്നിട്ട് ഇക്കടെ ഇനോഗ്രേറ്റ് ചെയ്തത്. അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാല് ഞാൻ എന്റെ ബുക്കിന്റെ, അതായത് ആർട്ട് ഓഫ് മൈ ഹാർട്ട് എന്ന് പറഞ്ഞ എന്റെ പെയിന്റിങ്സ് ബുക്കിന്റെ ആദ്യത്തെ കോപ്പി ഞാൻ നമ്മുടെ മമ്മൂക്കയ്ക്കാണ് ഹാൻഡ് ഓവർ ചെയ്തത്. അതെ, അദ്ദേഹത്തിനാണ് ആദ്യം കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നാദൃശിക്ക നമ്മുടെ എക്സിബിഷൻ സ്റ്റാള് ആണ് ശരിക്കും പറഞ്ഞാൽ ഇനോഗ്രേറ്റ് ചെയ്തത്. മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, കോട്ടയം നസീർ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിൽ നമ്മൾ വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ 13-14 മിനിറ്റ് ഡ്യൂറേഷൻ ഒക്കെ വരുന്ന വീഡിയോസാണ്. അപ്പൊ അതിൽ നമ്മൾ എന്താണ് വരയ്ക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു നറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ മമ്മൂക്കയെ കുറിച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ മമ്മൂക്കയെ കുറിച്ചുള്ള എൻ്റെ സൗഹൃദവും ഒപ്പം മമ്മൂക്കയുടെ ഒരു 10 സിനിമകളിലെ സംഭാഷണം നമ്മൾ വേറെ മിമിക്രി കലാകാരന്മാർ, അതായത് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ വെച്ചിട്ട് ആ വോയിസും കൂടെ വെച്ചിട്ട് ഒരു പാക്ക്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ 14 മിനിറ്റ് നമുക്കൊരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരുന്ന ഒരു ചിത്രം പൂർത്തിയാകുന്നത് കാണാൻ പറ്റും. അത് ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി വരച്ചിട്ടുണ്ട്. അതിന് മുമ്പ് മമ്മൂക്കയ്ക്ക് ഞാൻ ഒരു പെയിന്റിങ് വലിയൊരു പെയിന്റിങ് വരച്ച് അന്ന് അദ്ദേഹത്തിന് കോട്ടയത്ത് വെച്ചിട്ട് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒരു വരയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ എടുത്ത ഒരു പെയിന്റിങ് ഏതായിരിക്കും? ഈ ഡ്യൂറേഷൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ എന്താണ്, ആ പടത്തിന്റെ ഡീറ്റെയിൽ എന്താണ്, അത് വരയ്ക്കുന്ന വലിപ്പം എന്താണ്, അതാണ് ആശ്രയിച്ചിരിക്കും. ഇപ്പൊ ഓയിൽ പെയിന്റ്സ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ടൈം വേണ്ടി വരിക. കാര്യം ഓയിൽ പെയിന്റ് ഒരു പ്രാവശ്യം ചെയ്ത് അതിന് 3-4 ദിവസം കൊണ്ട് ഉണങ്ങി, പിന്നെ അതിന് വീണ്ടും ചെയ്ത് പിന്നെ 3-4 ദിവസം അത് ഉണങ്ങി, അങ്ങനെ ഒരു 3-5 പ്രാവശ്യം ഒക്കെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഫുൾ ഡെപ്ത്തിലേക്ക് വരികയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പെയിന്റിങ്സ് ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും, ചിലപ്പോൾ 1-2-3 മാസം ഒക്കെ ടൈം എടുക്കും. ചില എനിക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാല് ഞാൻ വന്നുവിട്ട ഫീൽഡ് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്നതാണ്. ഒന്ന് സിനിമ മിമിക്രി എന്ന് പറയുന്നത് വലിയ ബഹളങ്ങളും ആൾക്കൂട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം, മറ്റേത് ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ ഒരു പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോർഡൊക്കെ എടുത്ത് വെച്ച് വരച്ച് പകുതി ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി വിളി വരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ അത് പതുക്കെ എടുത്ത് എന്താ റൂമിൽ ഒതുക്കി വെച്ചിട്ട് പിന്നെ സിനിമയുടെ ഷൂട്ടിന് പോവും. ആ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഹാലുസിനേഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയല്ലേ പറയണേ അല്ലേ, അങ്ങനെ എന്തോ സാധനം. അപ്പൊ അതേപോലെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണല്ലോ നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതിലോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ കുറെ ദിവസം കഴിയണം നമ്മൾ പിന്നെ ഈ പെയിന്റിങ്ങുമായിട്ട് നിൽക്കാം. അപ്പൊ നോക്കുമ്പോ ചിലപ്പോ ഈ പെയിന്റിങ്ങില് ഞാൻ വരച്ചത് കൂടാതെ എട്ടുകാലി, പല്ലി, പാറ്റ, പ്രാണി തുടങ്ങി അവരുടെ കുറച്ച് വർക്കുകൾ അതിനെ തൊട്ടാവും. അപ്പൊ അതെല്ലാം ക്ലീൻ ചെയ്ത് അപ്പൊ പെട്ടെന്ന് മനസ്സ് ഭയങ്കര വിഷമായി പോകും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് എടുത്ത് പിന്നെ അത് ചെയ്ത് അപ്പൊ അടുത്ത വർക്ക് വരും. അങ്ങനെ ഒരു വലിയ സ്ട്രഗിൾ ആണ് ഇതിന്റെ അകത്തെ പരിപാടി. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര തെറാപ്യൂട്ടിക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, ഒരു മനസ്സിന് ആ ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ടിരിക്കുമ്പോ അല്ലെ, ഇതിനൊക്കെ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ എസ്കേപ്പ് പോലെ ഫീൽ ചെയ്യാറില്ലേ? പിന്നെ തീർച്ചയായിട്ടും എന്നെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഒരു മുറിയിൽ കുറെ നാൾ താമസിപ്പിക്കാം, ഒരാൾക്കൂട്ടത്തിനിടയിലും കൊണ്ടിടാൻ പറ്റും, രണ്ടും ഞാൻ ബാലൻസ് ചെയ്യും ഒരേപോലെ. ബാലൻസ് ചെയ്യുക ഇത് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല ടൈപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പം ഇക്ക കൂടുതലും ഇമാജിനേഷൻ ആണോ വരയ്ക്കുക അതോ ലൈക് ഇൻസ്പയർഡ് പെയിന്റിങ്സും ചെയ്യാറുണ്ട്, ലൈക് ഇൻസ്പയർഡ് ബൈ സം പിക്ചേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ടോ? ഇൻസ്പയർഡ് പെയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരാൾ വരച്ചത് കോപ്പി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അത് അയാളുടെ സൃഷ്ടിയാണ്. അത് നമ്മൾ ഇനി എത്ര വരച്ചാലും അതുപോലെ ആവൂല, അപ്പൊ താരതമ്യ പഠനങ്ങളൊക്കെ വരും. കൂടുതലും നമ്മള് നെറ്റിൽ നിന്ന് കിട്ടുന്ന പടങ്ങളുണ്ടാവും, അത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ പടങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഡാർക്കിനകത്ത് ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന ചില പെയിന്റിങ്സ് ഒക്കെ ഉണ്ടാവും, അങ്ങനത്തെ പെയിന്റിങ്ങുകളാണ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്.
പിന്നെ അല്ലാതെ നമ്മുടേതായിട്ടുള്ള ക്രിയേഷൻസും ഉണ്ടാവും. അങ്ങനത്തെ കുറേ പെയിൻറ്റിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു കടുവയാണെന്ന് തോന്നാം ലോങ്ങി നോക്കിയാൽ, പക്ഷേ അതിലടുത്ത് വരുമ്പോഴാണ് അതിൽ 10-36 രൂപങ്ങൾ വെച്ചിട്ടാണ് ആ കടുവ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു മനുഷ്യൻ്റെ ഫേസ്, ഒരു പ്രായം ചെന്ന ഒരു ഓൾഡ് മാൻ്റെ ഒരു ഫേസ് ഉണ്ട്, അത് നമ്മൾ ലോങ്ങി നോക്കിയാൽ ഒരു നരച്ച മുടി മീശയൊക്കെ വെച്ചിട്ടൊരാള്, പക്ഷെ അടുത്ത് വരുമ്പോൾ അത് ഫുൾ ആനിമലാണ്. യെസ്, ഞാൻ കണ്ടത് ഷാർജ ബുക്ക് ഫെയറിൽ. കാരണം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്ത് ഓരോ പാർട്ട് നമ്മൾ അടുത്തടുത്ത് വരുമ്പോൾ ആനിമൽസ് പല ഇതായിട്ടാണ് അത് വരുന്നത്. അപ്പൊ സാധാരണ ഇപ്പൊ അങ്ങനത്തെയുള്ള മോഡേൺ ആർട്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് പോകൂലായിരിക്കും പലരും. ഞാൻ ആഗ്രഹിക്കുന്നത് മോഡേൺ ആർട്ടും ആവാം, നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ ആവാം, പക്ഷെ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിരിക്കണം. അതായത് മറ്റുള്ള എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുകയും വേണം എന്നൊരാഗ്രഹമാണ് ഞാൻ എൻ്റെ പെയിന്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഇതുവരെയുള്ള വരച്ച പടങ്ങളും കൊണ്ട് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. എൻ്റെ കാലിബർ എന്താണ്, പെയിൻറ്റിങ്ങിൽ എൻ്റെ സ്കിൽ എന്താണ്, അത് ആദ്യം പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മളൊരു നല്ല വരകാരനാണ്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. അത് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത നമ്മുടേതായിട്ടുള്ള ചിന്തകളിലേക്കൊക്കെ പോകാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഇതിനപ്പുറം ആർട്ട് വിത്ത് എനി പർപ്പസ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഐക്കയ്ക്ക് എന്തെങ്കിലും വേറൊരു പർപ്പസ് ഈ പെയിന്റിങ് ചെയ്യുന്നതിൻ്റെ ഇതിൽ? പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ഒന്നുമില്ല. ഇത് ചെയ്യുക, ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, നല്ല നല്ല സ്ഥലങ്ങളിൽ വീടുകളിലൊക്കെ അവർ മേടിച്ചു വെക്കുക, അതൊക്കെ തന്നെയാണ്. ഇത് സെയിൽ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ആ അല്ലാതെ ഇത് നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ പെയിൻറ്റിങ്സ് സൂക്ഷിക്കുക എന്ന് പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഈ ഓയിൽ പെയിൻറ്റ്സ് വെക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കുറച്ച് എനിക്ക് തോന്നുന്നു കൂളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വേണം, പൊടിയടിക്കാത്ത സ്ഥലങ്ങൾ വേണം, അങ്ങനെയൊക്കെ സ്ഥലത്തിരുന്നാലാണ് അതിന് ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. നമ്മുടെ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പെയിൻറ്റിങ് ചെയ്തു വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ മാറാല കയറി പിടിക്കും, പൊടിയടിക്കും, ഊപ്പലെടുക്കും, ഭയങ്കര ഇതുണ്ടാവും. അപ്പൊ അക്രിലിക്കിലേക്ക് നമ്മൾ കുറച്ച് മാറി തുടങ്ങി. അക്രിലിക്ക് പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ് പെയിൻറ്റിങ്, ചെയ്യുന്ന കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അക്രിലിക്ക് ചെയ്താൽ അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാക്സിമം സെയിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആക്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വിശേഷം, 7 സിനിമ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എടുത്തു പറയേണ്ടത് റോഷാക്കിലെ ക്യാരക്ടറാണ് ശശാങ്ക്. 7 സിനിമ അഭിനയിച്ചിട്ടുണ്ടല്ലോ മമ്മൂക്കയുടെ കൂടെ. ഐക്ക തന്നെ പറഞ്ഞതാണ്. ആണല്ലേ. റോഷാക്കിലെ ശശാങ്ക് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എങ്ങനെയാണ് ഇക്ക അത് ഹാൻഡിൽ ചെയ്തത് ആ ഒരു റോള്? അല്ല, അതിന് മുഴുവൻ ക്രെഡിറ്റ് അതിന്റെ സംവിധായകൻ നിസാം ബഷീറിനുള്ളതാണ്. അദ്ദേഹമാണ് എന്നോട് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയണതും ഇങ്ങനൊരു സിനിമയിൽ ഒരു വേഷമുണ്ടെന്നൊക്കെ പറയണത് അദ്ദേഹമാണ്. അപ്പോഴൊക്കെ നമ്മളൊരു വല്ലാത്ത ഡൗട്ടിലായിരുന്നു. കാര്യം എന്നെ പോലെ വേദികളിൽ തമാശ ചെയ്ത് വന്ന ഒരാളെ ഒരു സീരിയസ് വേഷത്തിലേക്ക് ഒരാൾ അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നല്ലൊരു പടം ഹിറ്റ് സിനിമ ചെയ്ത്, അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പോലെ ആൾ എന്നെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു വലിയ അത്ഭുതവും ഉണ്ടായിരുന്നു. പിന്നെ അത് സ്ക്രിപ്റ്റ് കൊണ്ട് തന്ന് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തന്ന് ക്യാരക്ടറിന്റെ മൂഡ് ഇന്നതാണ്, ഇങ്ങനെയായിരിക്കണം, തടി വളർത്തണം, പിന്നെ തടി കുറച്ചുകൂടെ വേണം എന്നൊക്കെ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അവര് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു എന്നല്ലാണ്ട് എന്റേതായിട്ടുള്ള പ്രത്യേകിച്ച് ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ആ ശശാങ്കനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ, അതിന്റെ എഴുത്തുകാരനും സംവിധായകനും അവകാശപ്പെട്ടതാണ്. ഈ സെറ്റിൽ മമ്മൂക്ക സജഷൻസ് ഒക്കെ പറയോ? റോള് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറഞ്ഞു പറയാറുണ്ട്? അങ്ങനെയല്ല, മമ്മൂക്ക നല്ല സൗഹൃദമാണ് അദ്ദേഹമായിട്ട്. അദ്ദേഹത്തിന്റെ കൊടുക്കുന്ന ആ റെസ്പെക്ട് എല്ലാ കാലവും കൊടുത്തു തന്നെയാണ് ഞാൻ കൂടെ നിൽക്കുന്നത്. തിരിച്ചും ഞാനും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം എനിക്ക് ആ ഒരു സ്നേഹവും ഒക്കെ തരാറുണ്ട്. മമ്മൂക്ക ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് മമ്മൂക്ക ഒന്ന് കണ്ടു. അപ്പൊ ഞാൻ സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മമ്മൂക്ക കണ്ടു, മമ്മൂക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടു. മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗ് അവരിങ്ങനോട് പറഞ്ഞിങ്ങനെ, ഇവൻ എവിടെ കിടന്നതാ, ഇവൻ ഇപ്പൊ എവിടെ എത്തിയെന്ന് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ഒരു ഭയങ്കര അവാർഡ് പോലെയായിരുന്നു. കാരണം മമ്മൂക്കയെ പോലെ ഇത്രയും വലിയ ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു കലാകാരൻ നമ്മുടെ ഒരു അഭിനയം കണ്ടിട്ട് നന്നായിരിക്കും എന്ന് പറയുന്നില്ലേ. പിന്നെ മമ്മൂക്കയായിട്ടുള്ള ഒപ്പമുള്ള ഒരു സീന്, ഞാനൊരു ലെങ്തി ഡയലോഗ് ഉള്ള ഒരു സീക്വൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. എന്താണ്, സാറൊരു പാവാ സാറേ, എല്ലാരും സാറിനെ പറ്റിക്കും, ദിലീപളി നീ വീടിന്റെ പണി തുടങ്ങിയത് മുതല് എന്നും ഓരോ പ്രശ്നങ്ങളാണ്, എന്ത് ചെയ്താലും ഓരോ തടസ്സങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ്, ആ ഡയലോഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഇത് എപ്പോ എടുക്കും എപ്പോ എടുക്കും എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിസാമിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞേക്കണേ, കാര്യം എനിക്കേ ഉള്ളൂ ഡയലോഗ്, നമുക്ക് വെറുതെ ഇരിക്കുക. അപ്പൊ ഒരാൾ നമ്മുടെ മുമ്പിൽ നമ്മളെ മാത്രം നോക്കിയിരിക്കുമ്പോ
നമ്മൾ അയാളുടെ മുഖത്ത് നോക്കി ഡയലോഗ് പറയുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല അയാളോട് പറയണോ കുഴപ്പമില്ല, ഇപ്പൊ മമ്മൂക്കയെ പോലെ ഒരാൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഡയലോഗ് പറയണതിന്റെ ഒരു ഇഷ്ടവും ഒക്കെ ബഹുമാനമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ. കാര്യം ആ നടൻ ആരാണ്, അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണ്, ആ വലിപ്പം എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു പേടി നമുക്കുള്ളിൽ എന്തായാലും ഉണ്ടാവും. ഞാൻ അപ്പൊ അത് കാണാതെ പഠിച്ചു, കാണാതെ പഠിച്ചു ഫസ്റ്റ് ടേക്ക് അത് ഓക്കെയായിരുന്നു. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയപ്പോ അമ്മക്ക് പറഞ്ഞു ആ നീ കൊള്ളാമല്ലോ, നീ ഇത് നന്നായിട്ട് കാണാൻ പഠിച്ചല്ലോ, കൊള്ളാം എടുക്ക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്താ പറയാ, നിസാമിന്റെ കണ്ടെത്തൽ, അതായത് നിസാമി എന്നെ തന്നെ വേണം എന്ന് പറഞ്ഞ ആ കണ്ടെത്തൽ ശരിവെക്കുന്ന രീതിയിലായിരുന്നു മമ്മൂക്കയുടെ എല്ലാ രീതിയിലുമുള്ള അതിനോടുള്ള സമീപനം. ഇപ്പൊ ഇങ്ങനെ നമ്മള് ഹ്യൂമറിൽ കുറെ കണ്ടിട്ടുണ്ട്, നമ്മള് സീരിയസ് റോളിൽ ഇപ്പം കണ്ടു, ഇനി ഫ്യൂച്ചറിൽ നമുക്കൊരു വില്ലൻ റോളിൽ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോ ഞാനിപ്പോ ലാറ്റോമാറ്റിനോ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ്. അതില് ജോയി മാത്യു, ജോയി മാത്യു ഞാൻ, പിന്നെ ശ്രീത് രവി, പിന്നെ ഒരു മരിയ എന്ന് പറഞ്ഞിട്ടൊരു യു കെ ബേസ്ഡ് ഒരു മലയാളിയാണ്, പിന്നെ രമേശ്, ഞങ്ങൾ അഞ്ചു പേരാണ് അതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. അതിൽ എൻ്റെത് കുറച്ച് ഈ പറഞ്ഞൊരു ക്രൂക്കഡായിട്ടുള്ള ഒരു ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, അതായത് ഒരു രക്തദാഹിയ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ഒരു 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 ക്യാരക്ടറാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, ഒരു ഫുൾ ലെങ്ത് വേഷമാണ്, അതിപ്പോ ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു ചോപ്പെന്ന് പറഞ്ഞ സിനിമ, അത് ഈ പറഞ്ഞ പോലെ ഒരു 60 കാലഘട്ടത്തിൽ ഇ കെ ഐമു എന്ന് പറഞ്ഞൊരു നാടക പ്രവർത്തകനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ്. രാഹുൽ കൈമല എന്ന് പറഞ്ഞ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ നിലമ്പൂർ ബാലൻ എന്ന് പറയുന്ന പഴയകാല നാടക പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ വേറൊരു പടം ചെയ്യുന്നുണ്ട്, അതില് ആ ക്യാരക്ടർ എന്താന്ന് പറയുന്നില്ല, അതിലും കുറച്ച് നല്ല ക്യാരക്ടറാണ് വെച്ചോളൂ. അപ്പം അങ്ങനെയൊന്നുമില്ല, നമുക്ക് വില്ലനായാലും ക്യാരക്ടർ വേഷങ്ങളായാലും എന്ത് തമാശയുള്ള വേഷങ്ങളായാലും എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളിലൂടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ ഒരു സീനിൽ വന്നിട്ട് പോവുക എന്ന് പറയുന്നതിനോട് എനിക്ക് മാനസികമായിട്ട് പണ്ട് യോജിപ്പില്ലാത്ത ആളാണ്, ഇപ്പോഴും എനിക്ക് അതിനോട് യോജിപ്പില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണം. അതെ, പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കി ഫിലിം എടുത്തു കഴിഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ റോൾ ആണെങ്കിൽ പോലും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇക്കിപ്പോ? അല്ല, അതെ, പക്ഷെ അതിന്റെ ഒരു കുഴപ്പം, ഞാൻ ഒരു 100 സിനിമയിൽ മേളിൽ അഭിനയിച്ച ഒരാളാണ്. അതെ. അപ്പൊ ഈ പല സിനിമകളിലും നമുക്ക് ചേരാത്ത ഉടുപ്പുകളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നെന്ന് പറയാം. കാര്യം നമ്മൾ വന്നൊരു ഫീൽഡ് തമാശയുടെ മേമ്പടി ഉള്ളതായതുകൊണ്ട് ആ കാറ്റഗറിയിലായിരുന്നു എന്നെയൊക്കെ പരിഗണിച്ചിരുന്നത്. അത് ഞാനൊരു കുറ്റമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, അങ്ങനെയെങ്കിലും പരിഗണിച്ചതിൽ ഞാൻ അവരോടെല്ലാം നന്ദി പറയുകയാണ്. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വേഷം ചെയ്തതിൻ്റെ പേരിൽ അതൊക്കെ മോശമായിരുന്നു പറയണമല്ല, പക്ഷെ അതായിരുന്നില്ല നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത്. നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട്, കാര്യം ഒരു മിമിക്രിക്കാരൻ ആയിട്ട് സിനിമയിൽ വരാൻ എന്നെ ജനങ്ങൾ കാണുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും പണ്ടും ഇല്ല ഇന്നും ഇല്ല. അപ്പോൾ പല സിനിമകളിലും എന്നോട് എന്നാ ചിലരെ അങ്ങനെ കോട്ട് ചെയ്ത് അഭിനയിക്കണം, പ്രത്യേകിച്ച് ഹനീഫ് കാട് ഒരു സംഭവം, അത് ഹനീഫ് കാട് ഒരു മാൻഡ്രസ് ഒക്കെ പിടിച്ചോളാൻ പറയുമ്പോൾ തന്നെ ഞാനങ്ങ് ഡെസ്പാവും. കാര്യം മിമിക്രിയിൽ നമ്മളൊരു വിത്തിൻ സെക്കൻഡ്സ് ഒരാളെ അനുകരിക്കുന്നതും നമ്മളൊരു സിനിമയിൽ വേറൊരാളെ പോലെ നടക്കുന്നതും ചിരിക്കുന്നതും നോക്കുന്നതൊന്നും ഒരു ആക്ടർക്ക് ചേർന്നല്ല, ഐഡന്റിറ്റി ഉണ്ടാവില്ല. പിന്നെ നിവൃത്തികേട് കൊണ്ട് നമ്മൾ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. കാര്യം സിനിമയോടുള്ള നമ്മുടെ ഒരു ഇഷ്ടം, അതിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ പലപ്പോഴും നമ്മൾ അതിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അന്നേ ആഗ്രഹങ്ങൾ എന്തെങ്കിലും രീതിയിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു. അതിപ്പോ ഒരു സീനാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു നല്ല ക്യാരക്ടർ ആവുക എന്നുള്ളതാണ്. ബാബുട്ടിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് 3-4 സീനേ ഉള്ളൂ. അതിൽ കാവ്യയുടെ ബ്രദറായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ടാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള റോളായിരുന്നു അത്. എനിക്ക് ഒരുപാട് അന്ന് ആ സമയത്തൊക്കെ ഒത്തിരി പേര് കണ്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് സീനിന്റെ വലിപ്പത്തിലല്ല, പക്ഷെ ആ സീൻ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവണം. ആ സിനിമയ്ക്കും അത് ഒരു എന്താ പറയാ, അതിന്റെ അകത്തൊരു ആ സിനിമയ്ക്ക് അത് ആവശ്യമാകണം. അല്ലാണ്ട് വെറുതെ നമ്മൾ പോയി നിന്നിട്ടൊരു ഒരു എണ്ണം തയ്ക്കാൻ വേണ്ടി സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യം പണ്ടും ഇല്ല. ഇപ്പം മിമിക്രി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനുകരണ കലയാണല്ലോ, അപ്പം ഇക്കയ്ക്ക് അത് അഭിനയത്തിലേക്ക് വന്നപ്പം അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഈസിലി ഒരാൾ അഡാപ്റ്റ് ആവുമല്ലോ അയാളുടെ പേഴ്സണാലിറ്റി ആയിട്ട്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ അഭിനയത്തിൽ വന്നപ്പോ? അതെന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താ പറയാ, ക്യാറ്റ് വാക്ക് ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികളില്ലേ, അവര് പലരും സിനിമയിൽ വന്നിട്ട് അഭിനയിക്കുമെന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവര് വെറുതെ നടക്കുമ്പോഴും അവർക്ക് ആ ഒരു സ്റ്റൈൽ ഉണ്ടാവും അല്ലേ, അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നോണ്ടായിരിക്കും. അപ്പൊ മിമിക്രി ചെയ്യുന്ന ഒരാള് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഞാൻ സിനിമാ താരങ്ങളെയൊക്കെ അനുകരിക്കുമ്പോൾ എന്റെ മുഖത്തും കൂടെ അതിന്റെ ഒരു എക്സ്പ്രഷനൊക്കെ ഞാൻ ചെയ്തിരുന്നു പണ്ട് ബോഡി ലാംഗ്വേജിലൊക്കെ. അപ്പൊ കാണുന്നവർക്ക് പെട്ടെന്ന് തോന്നും ഇത് അയാളെ പോലില്ല, ഇയാളെ പോലില്ല എന്നൊക്കെ തോന്നും. അതുകൂടാതെ നമ്മൾക്ക്
വ്യക്തിപരമായിട്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു ഒരു ബോഡി ലാംഗ്വേജ്, സ്ഥിരമായിട്ടുള്ള ഒരു മാനറിസങ്ങൾ, ചില കയ്യെടുപ്പ്, നോട്ടം, അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിനെ വേരോടെ പിഴുതെടുത്ത് മാറ്റിയിട്ട് കഥാപാത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു എഴുത്തുകാരനും സംവിധായകനും വേണം. അപ്പോഴാണ് നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറുകയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശശാങ്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മിമിക്രിയുടെ യാതൊരു ചേരുവയും ഇല്ലാതെ ശശാങ്കൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമായിട്ട് എനിക്ക് മാറാൻ പറ്റിയത്. ഞാൻ ആദ്യം നിസാമിനോട് ആവശ്യപ്പെട്ടു, അതായിരുന്നു എൻ്റെ കുഴപ്പങ്ങൾ. ഞാൻ നിസാമിനോട് ആദ്യം തന്നെ പറഞ്ഞു ചെയ്യിപ്പിച്ചു, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട്, ഞാൻ എന്ത് ചെയ്താലും ചിലപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അതിൽ കൊച്ചുങ്ങനീഫ്ക വരുന്നു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് വരുന്നു ഒക്കെ പറയും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കില്ല, അറിയാണ്ട് വന്നു പോണ സാധനങ്ങളായിരിക്കും. അപ്പോൾ അത് നിങ്ങളത് പിടിച്ചാൽ പിന്നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് എല്ലാ കാലത്തും. അപ്പോൾ അതിലൊക്കെ ഒരു നിയന്ത്രണം നിങ്ങൾ പിടിച്ചാൽ എനിക്ക്, ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെന്നെ ഒന്ന് അഴിച്ചു വിട്ട് വളർത്തിയാണ് എന്നെ, നിങ്ങളൊന്ന് പിടിച്ചു കിട്ടിയാൽ ഞാൻ നന്നാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹം ശരിക്കും നമ്മളെങ്ങനെ എന്താ നമ്മുടെ ക്രീമായിട്ടുള്ള എടുത്തു എന്നുള്ളതാണ് പറയാൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എൻ്റെ അടുത്ത് മാത്രമല്ല മമ്മൂക്കയുടെ അടുത്ത് പോലും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് ആവശ്യം, അതൊരു വലിയ ക്രൂ ആയിരുന്നു. എനിക്കത് എൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് എൻ്റെ സിനിമ ജീവിതത്തിൽ തന്നെ. എല്ലാം യൂത്ത് ആയിട്ടുള്ള സിനിമ മാത്രം സ്വപ്നം കണ്ട് സിനിമ പാഷനായിട്ട് നടക്കുന്ന ഒരു വലിയ ഗ്യാങ്. അത് ക്യാമറമാനാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും എഡിറ്ററാണെങ്കിലും മ്യൂസിക് ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാവരും അതിന്റെ ഒരു ഒരു അവരിങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോ തന്നെ നമ്മൾ ഇങ്ങനെ കണ്ട് പഠിക്കുകയാണ്, എന്താണല്ലേ ഇവരൊക്കെ സിനിമയെ എങ്ങനെയാണ് ഇവരൊക്കെ കാണുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പൊ അതല്ല അവരുടെ ആ ടീമിന്റെ കഴിവാണ് കേട്ടോ. ആ ടീമിന് മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. മേക്കപ്പ് ചെയ്ത റോണക്സ് അടക്കം നമ്മള് ആ ക്യാരക്ടർ നന്നായതിന്റെ ഇത് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നേരത്തെ കാലമൊക്കെ തോന്നിയിട്ടുണ്ടോ മുന്നത്തെ മിമിക്രി വന്ന് പല ആർട്ടിസ്റ്റും റെക്കഗ്നൈസ്ഡ് ആവാതെ ഫിലിമിൽ വരാതെയൊക്കെ പോയവർ പലരും ഉണ്ട്, എന്നാൽ ഫിലിമിൽ വന്നിട്ടും അത്ര റെക്കഗ്നൈസ്ഡ് ആവാതെ? അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ ഒരു ചേഞ്ച് വന്നു, ഇപ്പം കുറച്ചുകൂടെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി, ആർട്ടിസ്റ്റ് കഴിവുകളൊക്കെ മനസ്സിലാക്കി തുടങ്ങി, എന്നൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയോ? അല്ല, പണ്ടുള്ളവരും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പുതിയ ആൾക്കാരൊന്നും അങ്ങനെ നമ്മൾ വേർതിരിച്ച് പറയണ്ട. എല്ലാ കാലത്തും ഇതുപോലെയുള്ള സംവിധായകരും ഒക്കെ തന്നെ പരീക്ഷണങ്ങൾ, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവർ. അവരൊരു സ്വയം റിസ്ക് എടുക്കുകയാണല്ലോ, അപ്പോഴേ ഒരു ഒരാൾക്കൊരു ലൈഫ് ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതല്ലാതെ ഇപ്പോൾ എന്താ പറയുക, ഒരു മുൻധാരണയിലാണ് നമ്മളെല്ലാവരും. ഇന്ന് ഇപ്പോൾ ഇനിയും വരാൻ പോകുന്ന പല കഥാപാത്രങ്ങളും ചിലപ്പോൾ എന്നെ ക്ഷണിക്കുന്നത് ഈ ശശാങ്കൻ്റെ പ്രേതമുള്ള കഥാപാത്രങ്ങളായിരിക്കും. അതിൽ നിന്ന് ഞാൻ എങ്ങനെ മാറി നടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആ ഇപ്പോൾ ഒരു പോലീസ് വേഷം ചെയ്താൽ പിന്നെ പോലീസുകാരനായിട്ട് മാത്രമായിരിക്കും, അത് നന്നായാൽ പിന്നെ പോലീസ് വേഷങ്ങൾ മാത്രമായിരിക്കും നമ്മളെ തേടി വരിക. അപ്പൊ അതൊരു കുഴപ്പമുണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ മിടുക്ക് പോലെ ഇരിക്കും. നമ്മൾ ആ എന്താണ് ആ സമ്പാദ്യം നമുക്ക് വേണ്ട, അതിന് പകരം നമുക്ക് വ്യത്യസ്തമാർന്ന വേഷങ്ങൾ ചെയ്താൽ മതി എന്ന് തീരുമാനം എടുക്കുന്നിടത്താണ് നമ്മുടെ വിജയം. പൈസയുടെ പുറകെ പോയാൽ നമ്മൾ ഇതുപോലെ ഒരുപാട് വേഷങ്ങൾ ഇനി ചെയ്യേണ്ടി വരും. അപ്പൊ ഇപ്പം ഇപ്പൊ ആക്ടിങ്ങിലാണ്, ഡിറക്ഷൻ ഓൾറെഡി ഒരു ഷോർട്ട് ഫിലിം 15 മിനിറ്റ്സിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അല്ലേ, കുട്ടിച്ചെന്ന് പറഞ്ഞിട്ട്, 14 മിനിറ്റോളം. അപ്പം ഇനിയും ഡിറക്ഷനിലേക്ക് മെയിൻ ഫിലിംസിന് ഡിറക്ഷനിൽ ആലോചിക്കുന്നുണ്ടോ? ഞാനൊരു പടം സംവിധാനം ചെയ്യണം. അതായത് ഈ അഭിനയത്തിൽ ഞാൻ അത്ര അങ്ങോട്ട് സക്സസ് ആവാതെ നിന്നൊരാളായതുകൊണ്ട് ഞാൻ എൻ്റെ പതുക്കെ ഡയറക്ഷനിലേക്കൊന്ന് തിരിയാം. അങ്ങനെ എഴുത്തും കാര്യങ്ങളും ഡയറക്ഷൻ പരിപാടിയൊക്കെ ആയിട്ട് ഒരു 10 കൊല്ലമായിട്ട് നടന്ന ആളാണ് ഞാൻ. ഇപ്പോഴാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വേഷം സക്സസ് ആയി വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഡയറക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഡയറക്ട് ചെയ്യുവാണ് ഇൻ ഫ്യൂച്ചർ എങ്കിൽ ഏതൊരു കൈൻഡ് ഓഫ് ഒരു ഫിലിം ആയിരിക്കും ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞു കേട്ടോ, ഹ്യൂമർ ആവില്ലേക്കാണ് മനസ്സിലുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ഏതൊരു ടൈപ്പ് ഫിലിം ആയിരിക്കും അത് ചെയ്യാനായിട്ട്? നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് നമ്മൾ കൊടുത്താൽ അതിനൊരു പുതുമ ഉണ്ടാവില്ല. നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കണം, അപ്പോഴേ നമ്മൾ വേറിട്ട് നിൽക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. എന്തുകൊണ്ടാണ് കുട്ടിച്ചൻ പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു ത്രെട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ജാഫറിനെ പോലെ ഒരാളെ അല്ലെ അദ്ദേഹത്തെ പോലെ കോമഡി മാത്രം ചെയ്ത ഒരാളെ അങ്ങനത്തെ ഒരു 60-70 വയസ്സുള്ള ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പ്രേക്ഷകർക്ക് ഇനിയും വരാൻ പോകുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി മുൻകൂറിട്ട ഒരു ട്രെയിലറാണത്. എനിക്ക് അങ്ങനത്തെ ജോർണറാണ് ഇഷ്ടം. നല്ല പടങ്ങളായിരിക്കണം, സീരിയസ് സബ്ജക്റ്റുകളായിരിക്കണം, അത് നല്ല വിഷ്വലായിരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. സിനിമ ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും. അല്ലാണ്ട് തമാശ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തമാശ കൊടുക്കുന്നതിൻ്റെ ഡോസ് ആദ്യം കുറച്ച് കൂടുതൽ കൊടുത്താൽ വരുന്ന പടങ്ങളിൽ അതിൻ്റെ മേളിലായിരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അതൊരു വലിയ ബാധ്യതയായിട്ട് നമ്മുടെ തലയിൽ വരും. അപ്പോൾ അതിന് സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് എന്താണ് പറയുക തിരിച്ചടികൾ നേരിടേണ്ടി വരും. അപ്പോൾ
അതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് തമാശ ഉണ്ടാവില്ലെന്നല്ല, ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആ കഥാപാത്രങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ആ കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തമാശകൾ പറയാം എന്നുള്ളതല്ലാതെ തമാശയ്ക്ക് വേണ്ടി മാത്രം ഒരു സിനിമ എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം അപ്പൊ നമുക്ക് നാദൃശിക്കായിട്ടൊരു ഫിലിം ഒക്കെ ആയിട്ട് ഒരുമിച്ച് പ്രതീക്ഷിക്കാൻ പറ്റുമോ? നാദൃശിക്കായിട്ട് എങ്ങനെ ഒരുമിച്ച് എന്ന് പറഞ്ഞാല്, നാദൃശിക്ക പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡയറക്ട് ചെയ്ത് ഇക്ക അഭിനയിക്കുന്ന ഒരു ഫിലിം നമുക്ക് കാണാൻ സാധിക്കും? അല്ല, നാദൃശിക്ക അഭിനയ ഡയറക്ട് ചെയ്ത ഇപ്പം എന്താ പറയാ, കേശുവിൽ ഞാൻ അത്യാവശ്യം നല്ല വേഷമാണ് ചെയ്തത്. ഇപ്പൊ ഈശോയിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ സൈഡ് ഞാൻ. അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പടം ചെയ്യുന്നതിന് മുമ്പ് നാദൃശിക്ക എന്നോട് പറഞ്ഞു, നീ ഒരു പടം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നതിന് മുമ്പ് നീ എന്റെ കൂടെ നിൽക്ക്, നമുക്ക് ഇത് കുറച്ച് കാര്യങ്ങളോ നിനക്ക് പഠിക്കാൻ പറ്റും. അതെനിക്കൊരു വലിയ സ്കൂളായിട്ട് തോന്നി. പിന്നെ അത്രയും സൗഹൃദമുള്ള ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം. അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഞാൻ എൻ്റെ കൂടെ കൈപിടിച്ച് വന്ന ജയനാണ് അതിൻ്റെ നായകൻ. എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിലെ നായകനാണ് ജാഫർക്ക. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു വർക്കായിരുന്നു ഈശോ എന്ന് പറഞ്ഞത്. അപ്പോൾ അതെനിക്കൊരു നല്ല ക്ലാസ് ആയിരുന്നു ഇതിൻ്റെ പിന്നാമ്പുറത്ത് നിന്നിട്ട്. കാരണം മിക്കപ്പോഴും നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി ഇന്നലേക്ക് ആരവാനിലിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ ഫ്രണ്ട്സുമായിട്ട് സോറ പറഞ്ഞിരിക്കുന്നു, മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ. ഇത് നമ്മൾ എ ടു സെഡ് ഇവരെന്താണ് ചെയ്യണമെന്ന് നമ്മൾ നോക്കണം, ഡയലോഗ് പറഞ്ഞു കൊടുക്കണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഒരു എന്താ പറയാ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ. ഡെബ്യൂ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ചെയ്യുന്നതാണോ? അതെ അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നാദൃശ്ക്ക ഒരു സിനിമ ചെയ്ത് ഞാൻ നായകനാവോ അങ്ങനെ, അതാണ് ഉദ്ദേശിച്ചേ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള നടനൊന്നും അല്ല. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു കല മാത്രമല്ല, സൗഹൃദം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതൊരു വലിയ ബിസിനസ്സും കൂടിയാണ്. അപ്പൊ അതിന് കച്ചവടം നടക്കുന്ന ആൾക്കാർ വേണം. നമുക്കങ്ങനെ നായകനാവണം എന്നുള്ളത് വെച്ചിട്ടല്ല, അവരോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുക, അവരോടൊപ്പം പ്രവർത്തിച്ച് നല്ല തെറ്റില്ലാത്ത ക്യാരക്ടറുകൾ ചെയ്തു പോവുക എന്നുള്ളത് മാത്രമേ ആഗ്രഹമുള്ളൂ. നാദൃശിക്കായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കുറേ വർഷങ്ങളായിട്ട് തുടങ്ങിയതല്ലേ, അത് എവിടെ നിന്നായിരുന്നു ഈ ഒരു സ്റ്റാർട്ടിങ്, ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ? ഞാൻ എനിക്ക് തോന്നുന്നു ഒരു എൻ്റെ ഒരു 17-18 വയസ്സിലൊക്കെ ഞാൻ കൊച്ചിയിൽ ലോഞ്ച് ചെയ്ത ആളാണ്. 18 വയസ്സിലൊക്കെ ഞാൻ തോന്നുന്നു ഞാൻ കൊച്ചിയിൽ ലോഞ്ച് ചെയ്താണ്. അന്ന് അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർസ് ആണ് അബീക്ക, നാദൃശിക്ക അല്ലെങ്കിൽ ദിലീപേട്ടൻ തുടങ്ങി അങ്ങനെയുള്ള ഒരു വലിയ ഒരു ബാച്ച് ഉണ്ടായിരുന്നു ആ ടീം. അപ്പൊ അന്ന് ഞാൻ അവിടെ ചാൻസ് ചോദിച്ച് ചെന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് എന്നെ ആദ്യമായിട്ട് ഒരു മിമിക്സ് ഡ്രാമ എന്ന് പറഞ്ഞൊരു വീഡിയോ കാസറ്റിൽ എനിക്കൊരു അവസരം തന്നെ ആശിക്കാണ്. അതിൽ ഞാൻ താരങ്ങളെ മാത്രം അനുകരിക്കുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഓഡിയോ കാസറ്റുകളിൽ സ്ഥിരമായിട്ട് എല്ലാ കാസറ്റുകളിലും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എന്നെ ഒരു ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ എനിക്കൊരു ഒരു അവസരം, മുഖം കാണിക്കുന്ന അവസരം തന്ന അദ്ദേഹമാണ്. ഇന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആക്കിയ അദ്ദേഹമാണ്. ഇന്നിപ്പോ എന്റെ പെയിന്റിംഗ് എക്സിബിഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹമാണ്. തീർച്ചയായിട്ടും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മളുടെ ഒപ്പം നിൽക്കുകയും കലാജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരു ഒരു വലിയ വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. ഇപ്പൊ ഈ ഫിലിമിലൊക്കെ നിന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഒക്കെ വരുമ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഫിലിം അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ചെയ്യണമെന്ന്? ഞാൻ സത്യം പറഞ്ഞാൽ വളരെ ആത്മാർത്ഥത്തോട് പറയുകയാണെങ്കിലും, ഞാൻ 27 കൊല്ലമായി സിനിമ വന്നിട്ട്, 95 ഞാൻ ആദ്യം സിനിമയെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് കുറേ വേഷങ്ങളൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു സിനിമയിലൊരു സക്സസ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ കിട്ടിയ ഒരാളാന്ന് പറയാൻ പറ്റില്ല. എന്നാൽ സിനിമയിലുണ്ടോയെന്ന് വെച്ചാൽ സിനിമയിൽ എല്ലാ കാലത്തും ഉണ്ട്, എല്ലാ വർഷവും ഞാൻ പടം ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായ ഒരു സക്സസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു നടൻ എന്ന നിലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റോഷാക്കിന് തൊട്ട് മുമ്പ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സ്റ്റേജ് പരിപാടി, മിമിക്രി, സിനിമ ഇങ്ങനെയുള്ള വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ ഇനിയും വരില്ല എന്നൊരു ഉറച്ച തീരുമാനമായിരുന്നു. ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ച് നമ്മൾ പൂർണ്ണമായും ഒരു പെയിൻറ്റർ എന്ന നിലയിൽ, ചിത്രകാരൻ നിലയിൽ മാറാം എന്നുള്ള ലെവലിലായിരുന്നു എൻ്റെ പ്ലാനൊക്കെ. അത് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടും എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഷെയർ ചെയ്ത കാര്യമാണത്. ഞാനൊരു മടുത്തൊരവസരമായിരുന്നു, ഇനി ഇത് വേണ്ട, നമ്മൾ ടൈം കഴിഞ്ഞു എന്നൊക്കെ വെച്ചിട്ട് അപ്പോഴാണ് ഈ റോഷാക്ക് വന്നത്. ഇപ്പോൾ വീണ്ടും പ്രതീക്ഷയായി. ഇനിയിപ്പം പുതിയ അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ലാറ്റോമാറ്റിന ഉണ്ട്, പിന്നെ ചോപ്പ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, പിന്നെ എന്താണ് 96 10B എന്ന് പറഞ്ഞിട്ടൊരു ഒരു പടം വരുന്നുണ്ട്. നമ്മുടെ രാജീവ്കുമാർ സാറിൻ്റെ ബർമുഡ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പിന്നെ എഡിറ്റർ നൗഫൽ അബ്ദുള്ളയൊക്കെ ചെയ്യുന്നൊരു പടം അതിൻ്റെ നടക്കുന്നു. അതുകൂടാതെ ഇപ്പം ഞാൻ പോയിട്ട് ഞാൻ പടങ്ങളൊന്നും രണ്ടെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
എല്ലാ കാലവും ബിസിയാണ്. എന്നെ ആ കൂടി വീട്ടിലിരുത്തിയത് ഈ കൊറോണ വന്ന സമയത്തല്ലാണ്ട് ഞാൻ കലാഫീൽഡിൽ ഇറങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് മാറിയിരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ പെയിന്റിങ്ങുമായിട്ട് ഞാൻ തിരക്കിലായിരുന്നു. അങ്ങനെ ഒരു കാര്യത്തിൽ ഒതുങ്ങിയിരിക്കുക, അങ്ങനെ ഇഷ്ടമല്ലാത്ത എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. രാവിലെ എഴുന്നേറ്റ് രാത്രിയാകുമ്പോൾ ഞാൻ ആലോചിക്കും ഇന്നൊരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, എനിക്കെന്താണ് എന്നെ കൊണ്ട് ഗുണമുണ്ടായത്, അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് ഗുണമുണ്ടായത്, കലാപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലോ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്ന് ഞാൻ റീവൈൻഡ് ചെയ്യുന്ന ആളാണ് എല്ലാ കാലത്തും. അപ്പം ഞാനതൊരു ദിവസവും മിസ്സാക്കാറില്ല. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ വിടമാട്ടെ. ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് വളരെ സന്തോഷം.